എൻ്റെ മനസ്സിലേക്ക് വലിയ വിഷമം കൊണ്ടുവന്നൊരു സഹോദരൻ. എനിക്കെതിരെ ഞാൻ മനസ്സുകൊണ്ട് അറിഞ്ഞിട്ടില്ലാത്ത ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം, ഒരു ആരോപണം ഉന്നയിച്ചു. അതെന്നെ വലിയ വേദനയുണ്ടാക്കി. അതെന്നിൽ ഒരു ചെറിയ പ്രതികാര ചിന്തയും എൻ്റെ മനസ്സിലേക്ക് വന്നു. എങ്ങനെയാണ് ആ സഹോദരനെ പ്രതിരോധിക്കേണ്ടത്, അതേക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വന്നു. ഞാൻ അന്ന് വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ എനിക്ക് എൻ്റെ കാതുകളിലേക്ക് ഒരു സ്വരം കടന്നു വരികയാണ്. എത്തി വിലാപയാത്ര കാൽവരി കുന്നിൻ മുകൾ പരപ്പിൽ, നാഥൻ്റെ വസ്ത്രമെല്ലാം ശത്രുക്കൾ ഒന്നായി ഒരുങ്ങി നീക്കി. 10-ാമത്തെ സ്ഥലം, ആ കുരിശിൻ്റെ വഴിയിലെ ഗാനം എൻ്റെ ചെവിയിലേക്ക് എത്തി. കർത്താവ് എന്നോട് ചോദിച്ചു, എൻ്റെ വസ്ത്രങ്ങൾ ശത്രുക്കൾ ഒന്നായി ഉരിഞ്ഞു നീക്കി. ഞാൻ എന്ത് പ്രതികാര ചിന്തകളാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്, എത്ര പ്രവൃത്തികളാണ് ഞാൻ എടുത്തത്. നിന്റെ വസ്ത്രം നീ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് മറ്റുള്ളവർ ഉരിഞ്ഞു മാറ്റുമ്പോൾ നീ എന്തിന് പ്രതികാര ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കുന്നു, നീ എന്തിന് അസ്വസ്ഥനാകുന്നു, നീ ദുഃഖിക്കുന്നു. നോമ്പുകാലത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ട ചിന്തയാണ് കർത്താവിൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി. അവിടുന്ന് നിശബ്ദനായിരുന്നു, കാരണം മഹിമയെക്കുറിച്ചുള്ള ചിന്തകൾ, വരാനിരിക്കുന്ന ഉദ്ധാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള ചിന്തകൾ. ആ ചിന്തകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർക്ക് മറ്റുള്ളവർ കളിയാക്കി എന്ന തോന്നലുകൾ, എന്നെ ഒറ്റപ്പെടുത്തി എന്ന തോന്നലുകൾ വലുതായിട്ട് തോന്നും. എന്നാൽ ഈശോയുടെ പീഡാസഹനങ്ങളോട് ചേർന്ന് സഞ്ചരിക്കുന്നവർക്ക് അത് ആനന്ദമാണ്. അവിടുത്തെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തപ്പോൾ അതിനോടുകൂടി പങ്കുകാരനാകാൻ എനിക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ജീവിതം വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കുക. നാം തെറ്റിദ്ധരിച്ച് എത്രയോ പേരോട് അകലം പാലിക്കുന്നുണ്ട് ജീവിതത്തിൽ. അവരോട് നമ്മുടേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള റിസർവേഷൻ, നമ്മുടേതായിട്ടുള്ള സ്വകാര്യ അകലം നാം പാലിക്കുന്നു. അവരോടൊരു വേദന നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ ഈ പെസഹ രഹസ്യത്തോട്, അവിടുത്തെ പീഡാസഹനത്തോട് ചേരുമ്പോൾ എത്രയോ മനോഹരമായിരിക്കും. ജോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം 34 മുതലുള്ള വചനങ്ങൾ എടുത്ത് വായിക്കുക. ജോബ് പറയുകയാണ്, എനിക്കെതിരെ ആരൊക്കെയോ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. ഓ, ആ ആരോപണങ്ങൾ എന്ന് എഴുതി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ശിരസിൽ എല്ലാവർക്കും കാണാവുന്നതുപോലെ അത് വഹിക്കുമായിരുന്നു. അതെൻ്റെ തോളിൽ ഞാൻ വഹിക്കും, ഒരു കിരീടം പോലെ എൻ്റെ ശിരസിൽ ഞാനത് ചേർത്ത് വെക്കും. എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ ഞാൻ കണ്ടിരുന്നെങ്കിൽ ഒരു രാജകുമാരനെ പോലെ ചുവന്ന പരവതാനി വിരിച്ച് ഞാൻ അവനെ സ്വീകരിക്കുമായിരുന്നു. നോമ്പുകാലത്ത് പ്രിയപ്പെട്ടവരെ, നമ്മെ ക്ഷണിക്കുകയാണ് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ, അവരെ മനസ്സിലാക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ. അപ്പോൾ നമുക്ക് ഈശോയുടെ പീഡാസഹനത്തോട് ചേരാം. അപ്പോൾ നമുക്ക് ആനന്ദമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കും, മനസ്സിലാക്കുവാൻ കഴിയും. നമുക്ക് പരിശോധിച്ച് നോക്കാം. അങ്ങനെ നാം ക്ഷമിക്കുമ്പോൾ, മറ്റുള്ളവരെ ഉൾക്കൊള്ളുമ്പോൾ, അവരുടെ കുറവുകളോടുകൂടി തന്നെ അവരെ സ്വീകരിക്കുമ്പോൾ മഹത്വത്തിലേക്കുള്ള യാത്രയിലാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും ധാരാളമായി നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നമുക്ക് ഈ നോമ്പുകാലം പശ്ചാത്താപത്തിൻ്റെതാകട്ടെ, രമ്യതയുടേതാകട്ടെ. വരുവിൻ നമുക്ക് രമ്യതപ്പെടാം എന്ന ദൈവവചന അന്വർത്ഥമാകട്ടെ. എല്ലാ നന്മകളും ഈ നോമ്പുകാലത്ത് എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.